കൊൽക്കട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഫ്രഞ്ച് ജേഴ്സി അണിയാൻ ഇനി ബെൻസേമയില്ല. 35-ാം പിറന്നാൾ ദിനത്തിലാണ് അപ്രതീക്ഷിതമായി ബെൻസേമ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരണ്യ നാരായണൻ ചേരുന്നു. ശരണ്യ, ഈ ലോകകപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല, പരിക്ക് മൂലം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിരമിക്കൽ വാർത്ത പെട്ടെന്നുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. കായിക ലോകം ഒന്നടങ്കം തന്നെ ഞെട്ടിയ ഒരു വാർത്ത തന്നെയാണ് ഇത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അജി ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയോട് പരാജയപ്പെട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുന്നാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത്. 35-വയസ്സുകാരനായ കരീം ബെൻസേമ 2007 ഫ്രാൻസിനായി അരങ്ങേറ്റം നടത്തിയത്. ഇതുവരെ 97 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലെ ബാലൻഡിയോർ പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഖത്തർ ലോകകപ്പിൽ പരിശീലനത്തിനിടെയാണ് അദ്ദേഹത്തിന് ഒരു പരിക്ക് ഉണ്ടാവുന്നത്. അതേ തുടർന്ന് അദ്ദേഹം മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. എന്നാൽ പരിക്ക് മാറിയതിനു ശേഷവും അദ്ദേഹത്തെ ടീമിലേക്ക് വിളിച്ചിരുന്നില്ല എന്നാണ് പുതിയ വാർത്തകൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവുമെന്നും വാർത്തകൾ നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആരാധകർക്ക് നിരാശയായിരുന്നു ലഭിച്ചിരുന്നത്, കാരണം അദ്ദേഹത്തെ കളിക്കാനായി ഇറക്കിയിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ രാജ്യത്തിനായി ഒരു മത്സരം പോലും കളിക്കാനാവാതെ, ലോകകപ്പിൽ ജേഴ്സിയിൽ ഒരു മത്സരം പോലും കളിക്കാനാവാതെയുള്ള ഒരു നിരാശകരമായ ഒരു മടക്കമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ആരാധക ലോകം വളരെ വേദനയോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത ഞെട്ടലോടുകൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ എന്നാൽ ക്ലബിൽ റയൽ മാഡ്രിഡിൽ തന്നെ അദ്ദേഹം തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അജി, ശരി. ശരണ്യ, ഫ്രഞ്ച് താരം കരീമ ബെൻസേമ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കായിക ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഫ്രാൻസ് ലോകകപ്പിൽ നിന്ന് പരാജയപ്പെട്ട് മണിക്കൂറുകൾ തികയുന്നതിന് മുൻപ് തന്നെ അവരുടെ തന്നെ കരുത്തുറ്റനായ ബെൻസേമ വിരമിച്ചിരിക്കുന്നു. ടീമിൽ ഉൾപ്പെട്ടെങ്കിലും, ഖത്തർ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടെങ്കിലും ഖത്തറിലെത്തിയ ശേഷം പരിക്കേറ്റ് പിന്മാറുകയായിരുന്നു. തൻ്റെ 35-ാം പിറന്നാൾ ദിനത്തിലാണ് ബെൻസേമ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഫ്രാൻസിനായി 97 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളുകളാണ് ബെൻസേമ നേടിയിരിക്കുന്നത്. റയൽ മാഡ്രിഡിന് വേണ്ടി ഈ ബെൻസേമ കളി തുടരുമെന്നും വ്യക്തമാകുന്നുണ്ട്. നേരത്തെ ലോകകപ്പ് ഫൈനൽ കാണുവാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ക്ഷണം ബെൻസേമ നിരസിച്ചിരുന്നു. ലോക കിരീടം നേടിയ ഫ്രഞ്ച് മുൻ താരങ്ങൾക്ക് പരിക്ക് കാരണം ലോകകപ്പ് നഷ്ടമായവർക്കുമൊപ്പം ദോഹയിലേക്ക് പോകാനുള്ള ഇമ്മാനുവേൽ മാക്രോണിൻ്റെ ക്ഷണമാണ് ബെൻസേമ നേരത്തെ തള്ളിയിരുന്നത്. പരിക്ക് ഭേദമായിട്ട് ബെൻസേമയെ ടീമിലേക്ക് തിരിച്ചു വിളിക്കാത്തതിലെ നീരസം കാരണമാണ് ബെൻസേമ ടീമിൽ നിന്നും പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നോടിയായി തന്നെ അദ്ദേഹം വിരമിക്കൽ വാർത്ത ഇന്ന് ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. 35-ാം പിറന്നാൾ ദിനത്തിൽ ഫ്രാൻസിന് വേണ്ടി ഫ്രാൻസിൻ്റെ ജേഴ്സി അണിയാൻ ഇനി ബെൻസേമ ഇല്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രേക്ഷകർക്കായി ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരണ്യ നാരായണൻ.